നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി മറിയം ൾ അപ്പോസ്ത്രമാരോട് പോലും ഉദ്ധാന രഹസ്യം പ്രഘോഷിക്കാനായ ദൈവം തിരഞ്ഞെടുത്തവൾ അപുസ്തോല അപുസ്തലോരും അപ്പോസ്ത്രന്മാരുടെ അപ്പോസ്തല എന്ന സഭ അവളെ വിളിക്കുന്നത് അതിനാലാണ് കർത്താവിന്റെ പീഡാസഹനവും കബറടക്കവും വിവരിക്കുന്ന വേളയിൽ സുവിശേഷകന്മാർ ആ പരിസരത്ത് ധൈര്യസമ്മേതം നിലകൊള്ളുന്ന കർത്താവിൻ്റെ പ്രിയരായിരുന്ന മഹനീയമായ സ്ത്രീ സാന്നിധ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതേസമയം ശ്രീഹന്മാരെല്ലാം തന്നെ ഒളിവിലായിരുന്നു എന്ന് തോന്നും വിധം നാഥൻ്റെ കബറടക്കവും അവൻ്റെ കല്ലറയും എന്നിത കർത്താവിൻ്റെ ഉദ്ധാനവും അതിനെല്ലാം സാക്ഷിയാകുകയാണ് മറിയം മഗ്ദലേന ഇതിനൊരു കാരണമുണ്ട് എന്ന വേദവ്യാഖ്യാതാക്കൾ നിരീക്ഷിക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ പുരുഷന്മാർ പുറത്തിറങ്ങി നടക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്നതായിരിക്കില്ല ആ കാര്യം ഈ സ്ത്രീ സാന്നിധ്യം ഉത്ഥാനത്തിൻ്റെ ആദ്യ പ്രഘോഷകയായി ഒരു സ്ത്രീ മാറുന്നതെല്ലാം ഉൽപ്പത്തി മൂന്നിൻ്റെ തിരിച്ചിടൽ തന്നെയാണ് ദ റിവേഴ്സൽ ഇന്നലെ നാം കണ്ടതുപോലെ എ കൺവേഷൻ സ്ത്രീയിൽ തുടങ്ങിയത് ഇതാ സ്ത്രീയിൽ വീണ്ടും തുടങ്ങുന്നുവെന്ന് ഏതെങ്കിലേക്കുള്ള ഈ തിരിച്ചുവരവ് ഇന്നലെയും നമ്മൾ കണ്ടതാണല്ലോ മക്ദ്രട മറിയം എന്ന നാഥനെ കാണുമ്പോൾ തെറ്റിദ്ധരിച്ച് അവനെ തോട്ടക്കാരൻ എന്ന് വിളിക്കുന്നതും വെറുതെ അല്ല നാം പണ്ടൊരിക്കൽ ഈസ്റ്ററിന് ധ്യാനിച്ചിട്ടുള്ളതുപോലെ നാദൻ തോട്ടക്കാരൻ തന്നെയാണ് പരവീസ ഏതനെ സ്ഥാപിച്ച ശ്രേഷ്ഠനായ തോട്ടക്കാരൻ ദൈവമായവൻ തന്നെ സ്നേഹമസുരണമായി വ്യക്തിപരമായി മധുരതരമായി മറിയം എന്ന് വിളിക്കുന്ന നാദനെ നോക്കി അവൾ വിളിച്ചത് എൻ്റെ ഗുരുവേ എന്നാണ് റബ്ബോനി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട കാര്യമാണവൻ കരുണയുടെ ഗുരുവാണവൻ അവൻ തന്നെയാണ് ഗുരുവും പാഠ്യപദ്ധതിയും കരുണയുടെ പാഠ്യപദ്ധതി അതുകൊണ്ട് തന്നെയാണ് തന്നെ നല്ലവണ്ണം ആഴത്തിൽ അറിഞ്ഞു പഠിക്കാൻ നാഥൻ ഇന്ന് അവളെയും ഒക്കെ ക്ഷണിക്കുന്നത് എന്നെ തുടരുത് എന്ന് പറയുമ്പോൾ ഡു നോട്ട് ക്ലിങ് ടു മീ ശരീരത്തിൻ്റെ ദർശനങ്ങളിൽ ഉടക്കി നിൽക്കാതെ അതിൻ്റെ പരിമിതികളിൽ ഇടറി വീഴാതെ ഉദ്ധാനത്തിൻ്റെ ദർശനത്തിലേക്ക് ഉയർക്കാൻ അതിൽ പിന്നെയാണ് അവൾ ഉറപ്പോടെ പറയുന്നത് ഞാൻ നാഥനെ കണ്ടുവെന്ന് ശരീരത്തോടുകൂടി ഉയർത്തവൻ്റെ ദീപ്തമായ ശോഭ അവൾ കണ്ടു കാണാതെ തന്നെ കണ്ടു വിശ്വസിച്ചു തൊട്ടറിയാതെ തന്നെ വിശ്വസിച്ചു ഇന്ന് സങ്കീർത്തനം അറുപത്തി മൂന്ന് ദൈവത്തെ തൊട്ടനുഭവിക്കുവാനുള്ള അദമ്യമായ ആഗ്രഹം അടയാളപ്പെടുത്തുന്നുണ്ട് ഉത്തമഗീതം മൂന്ന് ഒന്ന് മുതൽ നാല് വരെ ഈ സ്നേഹത്തിൻ്റെ തീവ്രത സംസാരിക്കുകയാണ് രണ്ട് കുറേന്ത്യർ അഞ്ച് പതിനാല് മുതൽ ഈ സ്നേഹം നമ്മെ ഉത്തേജിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം മേലിൽ നമ്മൾ നമുക്കായി ജീവിക്കാതെ അപരനായി ജീവിക്കാൻ ഈ സ്നേഹം നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി ആരെയും നമ്മൾ ജഡത്തിൻ്റെ മാംസത്തിൻ്റെ വ്യവസ്ഥയിൽ കാണുന്നില്ല ക്രിസ്തുവിനെ പോലും കാരണം നമ്മൾ പുതിയ സൃഷ്ടികളായി മാറിയിരിക്കുകയാണ് ക്രിസ്തുവിൽ പഴയതെല്ലാം കടന്നുപോയി എന്ന് ശ്രീഹ പറയുന്നു ജഡത്തിന് അടിപ്പെടാത്ത പുതു മനുഷ്യത്വം ഇന്നലെ നമ്മൾ കാണുകയായിരുന്നു ഇത് ഫെസിയർ രണ്ടിൽ നാഥൻ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും അടുത്തേക്ക് എന്ന് ദൈവത്തെക്കുറിച്ച് അതാണ് ആ സ്നേഹത്തിൻ്റെ ആഴം ക്രിസ്തുവിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ തന്നെ ആയിരിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ എഫീസിയർ ഒന്നും രണ്ടുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നതുപോലെ പ്രപഞ്ചോത്പത്തി മുതലുള്ള ദൈവത്തിൻ്റെ വീട്ടുവ്യവസ്ഥയാണിത് അവിടുത്തെ രക്ഷാകര വ്യവസ്ഥ ഓക്കണോമിയ അതുതന്നെയാണ് ഇന്ന് നമ്മൾ തിരിച്ചെത്താനായി ശ്രമിക്കുന്ന ആ ഏതൻ